E-Master Digital Education App Kerala Syllabus 8th class മുതൽ plus 2 വരെ ഡൗൺലോഡ് നൗ. നമസ്കാരം 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്ത. തിരുവനന്തപുരത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപെടുത്തിയെന്ന പരാതിയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അനുപമയുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ തിരിമറി നടത്തി. പിതാവിന്റെ പേരും മേൽവിലാസവും തെറ്റായി ചേർത്തു. കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ കുഞ്ഞിനെ ദത്ത് നൽകിയതിനു മുന്നോടിയായി ശിശു സംരക്ഷണ ഓഫീസർ നൽകിയ പത്രപരസ്യത്തിന്റെ പകർപ്പ് 24 ദത്ത് നൽകിയത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് സൂചന. അനുപമയ്ക്കൊപ്പമെന്ന് CPIM. ആനാവൂർ നാഗപ്പൻ പറയുന്നത് പച്ചക്കള്ളമെന്ന അനുപമ. ശിശുക്ഷേമ സമിതിയിലേക്ക് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മാർച്ച്. കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതിക്ക് തിരിച്ചടി. കടബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. അന്തിമാനുമതി വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തോട് മുഖ്യമന്ത്രി. കോൺഗ്രസിന് പിന്നാലെ പദ്ധതിയിൽ എതിർപ്പറിയിച്ച് BJP. ശബരി റെയിൽ പദ്ധതിയും ഏറ്റെടുക്കാൻ തയ്യാറെന്ന് കെ. മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ച സർക്കാർ. ആനുകൂല്യം December 31 വരെ. പൊതുമേഖലാ സഹകരണ ബാങ്കുകൾക്കും സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളിലെ വായ്പകൾക്കും ബാധകം. തെക്കൻ തമിഴ്നാട് ഭാഗത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് 26 വരെ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മഴ കുറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാനത്തെ ഡാമുകളുടെ ഷട്ടറുകൾ അടച്ചു തുടങ്ങി. ഇടുക്കിയിൽ 2 ഷട്ടറുകൾ അടച്ചു. മാറ്റിവെച്ച +1 പരീക്ഷ ഈ മാസം 26 നടക്കും. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 200 കോടിയിലധികം രൂപയുടെ കൃഷിനാശം സംഭവിച്ചെന്ന് മന്ത്രി P. പ്രസാദ്. കർഷകർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കും. നിലവിലെ നഷ്ടപരിഹാര കുടിശ്ശിക 15 ദിവസത്തിനകം നൽകുമെന്നും P. പ്രസാദ്. പറമ്പിക്കുളം ഡാമിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെള്ളം ഒഴുക്കിവിടുന്നതിൽ തമിഴ്നാടിനെ അതൃപ്തി അറിയിച്ചതായി മന്ത്രി K. രാജൻ. ഇന്നലെ മണിമലയാറ്റിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം കൊക്കയാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ ആൻസിയുടേത് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ എരുമേലി ചെമ്പത്തുങ്കൽ പാലത്തിന് സമീപത്ത് നിന്ന്. കോവിഡ് വാക്സിനേഷനിലെ ചരിത്ര നേട്ടം ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ കോവിഡ് സുരക്ഷിത ഇടമായി ലോകം കണ്ടു തുടങ്ങി. വാക്സിൻ വിതരണത്തിൽ തുല്യത ഉറപ്പുവരുത്തി. വാക്സിനേഷൻ യജ്ഞത്തിൽ സംശയമുന്നയിച്ചവർക്ക് രാജ്യം മറുപടി നൽകിയെന്നും പ്രധാനമന്ത്രി. 464 മരണങ്ങൾ കൂടി കോവിഡ് മരണപ്പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ. മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന 292 മരണങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 172 മരണങ്ങളുമാണ് കേരളത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്തിയത്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 27,765. സംസ്ഥാനത്ത് 9,361 പേർക്ക് കൂടി കോവിഡ്. സംസ്ഥാനത്തെ മുഴുവൻ തിയേറ്ററുകളും തിങ്കളാഴ്ച തുറക്കും. നികുതി ഇളവ് ആവശ്യം പരിഗണിക്കാമെന്ന് മന്ത്രി സജി ചെറിയാൻ. തിയേറ്റർ ഉടമകളുടെ അടിയന്തര ജനറൽ ബോഡി നാളെ. ദുൽഖർ സൽമാൻ നായകനായി കുറിപ്പ്. ആദ്യ പ്രധാന റിലീസ്. MG സർവകലാശാലയിലെ SFI നേതാക്കൾക്കെതിരായ ബലാത്സംഗ ഭീഷണി പരാതിയിൽ കേസെടുത്ത് പോലീസ്. പരാതിക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ജാതി പറഞ്ഞ് ആക്ഷേപിച്ചെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അരുൺ ഉൾപ്പെടെയുള്ളവരാണ് ആക്രമിച്ചതെന്നും വനിതാ നേതാവിന്റെ പരാതി. KPCC ഭാരവാഹി പട്ടികയിൽ അതൃപ്തിയുമായി K. മുരളീധരൻ. മതിയായ ചർച്ച നടന്നിട്ടില്ലെന്ന് വിമർശനം. പരിഗണിക്കാതെ പോയ നേതാക്കളെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തുമെന്ന് K. സുധാകരൻ. ഗൃഹപാഠം ചെയ്ത് തയ്യാറാക്കിയ പട്ടികയെന്ന് VD സതീശൻ. പ്രതികരിക്കാതെ മുതിർന്ന നേതാക്കൾ. AICC പുനഃസംഘടന വൈകുന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നൽകാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം. പരിഗണിക്കുന്നത് ഗുജറാത്തിലേക്കും പഞ്ചാബിലേക്കും. പ്രഖ്യാപനം ഉടനെന്ന സൂചന. 56 KPCC സമിതിക്ക് പിന്നാലെ 70-ലധികം സെക്രട്ടറിമാരെയും ഉടൻ നിയമിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് കുറ്റപത്രം സമർപ്പിച്ചു. M. ശിവശങ്കർ 29 പ്രതി. ശിവശങ്കർ സ്വർണ്ണക്കടത്ത് അറിഞ്ഞിട്ടും തടഞ്ഞില്ലെന്ന് കസ്റ്റംസ്. കേസിൽ രാഷ്ട്രീയ ബന്ധത്തിന് തെളിവ് ലഭിച്ചില്ല. മുഖ്യസൂത്രധാരൻ റമീസ്, ഫൈസൽ ഫരീദും UAE നയതന്ത്ര പ്രതിനിധികളും പ്രതിപട്ടികയിൽ ഇല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി വെട്ടിപ്പിൽ സർക്കാർ നിലപാട് തേടി ഹൈക്കോടതി. മുഖ്യപ്രതി ശാന്തിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നിലപാട് തേടിയത്. മുൻകൂർ ജാമ്യാപേക്ഷ November 9 വീണ്ടും പരിഗണിക്കും. കോർപ്പറേഷനിലെ നികുതി തട്ടിപ്പിൽ പ്രതിഷേധം. തുടർന്ന് BJP. മേയറുടെ ചേംബറിന് മുന്നിലും കൌൺസിൽ ഹാളിലും പ്രതിഷേധം. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF കൌൺസിലർമാരും രംഗത്ത്. പ്രതിപക്ഷ സമരത്തിനെതിരെ പ്രമേയം പാസാക്കി കോർപ്പറേഷൻ കൌൺസിൽ. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ ഫോറൻസിക് പരിശോധന. പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. പരാതിക്കാരിയെ മോൺസണിന്റെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. തുടർ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ കലൂരിലെ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്ന കേസ്. DRDO വ്യാജരേഖാ കേസിൽ മോൺസൺ മാവുങ്കലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. KSRTC യൂണിയൻ പ്രതിനിധികളുടെ യോഗം വിളിച്ച് മാനേജ്മെന്റ്. ഈ മാസം 25 യോഗം ചേരുക. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് November 5 ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചത്.
കോഴിക്കോട് ജാനകിക്കാട് കൂട്ടബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കായക്കുടി സ്വദേശി മർവിനാണ് അറസ്റ്റിലായത്. പുഴയിൽ കുളിക്കാനെത്തിയ പെൺകുട്ടിയെ മർവിനും നേരത്തെ അറസ്റ്റിലായ രാഹുലും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇതോടെ അഞ്ചായി. സൈക്കിൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 10 വയസ്സുകാരൻ മരിച്ചു. അപകടം ഇടുക്കി പ്രകാശിൽ. കൂനമ്മാക്കൽ ബേബിയുടെ മകൻ എബിൻ ജോസഫ് ബേബിയാണ് മരിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ത്രിദിന സന്ദർശനത്തിനായി ജമ്മുകശ്മീരിലേക്ക്. സന്ദർശനം നാളെ മുതൽ. പഴുതടച്ച സുരക്ഷയൊരുക്കി സംയുക്ത സേന. ശ്രീനഗറിലെ ചനപ്പോരയിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. പൂഞ്ചിൽ ഭീകരവാദികൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. സുൽത്താൻ ബത്തേരി തെരഞ്ഞെടുപ്പ് കോഴാരോപണത്തിൽ സി കെ ജാനുവിന്റെയും BJP നേതാവ് പ്രശാന്ത് മലവയലിന്റെയും ശബ്ദം പരിശോധിക്കും. ഇരുവർക്കും നവംബർ 5 കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഹാജരാകാൻ നിർദ്ദേശം. ബത്തേരി ജുഡീഷ്യൽ 1st മാജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. വയനാട് ക്രൈംബ്രാഞ്ച് നൽകിയ അപേക്ഷ. കൂത്തുപറമ്പിൽ പിതാവ് മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ കോടതി ജീവനക്കാരന് സസ്പെൻഷൻ. തലശ്ശേരി കുടുംബ കോടതിയിലെ റിക്കാർഡ് സെറ്റൻഡർ KP ഷിജുവിനെതിരെയാണ് നടപടി. മകൾ അൻവിതയെയും ഭാര്യ സോനയെയും ഇയാൾ പാത്തിപ്പാലം പുഴയിൽ തള്ളിയിടുകയായിരുന്നു. കളമശ്ശേരിയിൽ സെക്യൂരിറ്റി ഏജൻസിയിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകളുടെ പ്രഹരശേഷി പ്രതികൾ സ്വന്തം നിലയിൽ കൂട്ടിയതായ ബാലിസ്റ്റിക് റിപ്പോർട്ട്. തോക്കുകളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായി. തോക്ക് ലൈസൻസ് വ്യാജമായി നിർമ്മിച്ചുപയോഗിച്ചതിനും കേസ്. ATMൽ പണം നിറയ്ക്കുന്ന കളമശ്ശേരിയിലെ സിസ്കോ ഏജൻസിയുടേതാണ് തോക്കുകൾ. ആഡംബര കപ്പലിലെ ലഹരിപ്പാട്ട് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പ്രധാന കണ്ണിയാണ് അറസ്റ്റിലായതെന്ന് NCB. അനന്യ പാണ്ഡെയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ചോദ്യം ചെയ്യലിൽ ആര്യനുമായി ലഹരി ഇടപാടുകൾ ഉണ്ടായെന്ന കാര്യം അനന്യ നിഷേധിച്ചതായി സൂചന. അരുൺഖാൻ 30 വരെ കസ്റ്റഡിയിൽ തുടരും. PSC ഒക്ടോബർ 21 നടത്താൻ നിശ്ചയിച്ചതും മഴക്കെടുതികളാൽ മാറ്റിവെച്ചതുമായ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ പരീക്ഷകൾ 28 നടക്കും. നാളെ നടക്കാനിരുന്ന ബിരുദതലം പ്രാഥമിക പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി ഉടൻ അറിയിക്കും. കണ്ണൂർ തളിപ്പറമ്പിൽ CPIMനുള്ളിലെ വിഭാഗീയത രൂക്ഷം. 3 ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ചു. പുളിമ്പറമ്പ് ബ്രാഞ്ച്, മാന്തം കുണ്ട് കിഴക്ക്, പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് രാജിവെച്ചത്. കർണാടക ചിക്കമംഗളൂരു ശൃംഗേരിയിൽ ജനങ്ങൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. മണ്ഡലത്തിൽ ആശുപത്രി നിർമ്മിക്കണമെന്ന ആവശ്യം 14 വർഷമായി ആവശ്യപ്പെട്ടിട്ടും പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം. അണ്ണാഡിഎംകെ നേതാവ് ആർ ഇളങ്കോവന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും വിജിലൻസ് റെയ്ഡ്. മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ വിശ്വസ്തനാണ് ഇളങ്കോവൻ. 2014 മുതൽ 2020 വരെയുള്ള കാലയളവിൽ വരുമാനം 131% വർദ്ധിച്ചുവെന്ന കണ്ടെത്തലിലാണ് നടപടി. മുൻ ആരോഗ്യമന്ത്രി ഡി വിജയഭാസ്കറിന്റെ ഉടമസ്ഥതയിലുള്ള 4 ഇടങ്ങളിലും പരിശോധന. പൂനെയിൽ ഗൂണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ. 2 പേർ വെടിയേറ്റ് മരിച്ചു. ഏറ്റുമുട്ടൽ നടന്നത് ഉർലി കാഞ്ചന പ്രദേശത്ത്. ഗൂണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഏറ്റുമുട്ടലിന് കാരണമെന്ന് പോലീസ്. വൈഷ്ണോദേവി തീർത്ഥാടകർക്കുള്ള പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി ജമ്മുകശ്മീർ. തീർത്ഥാടകർക്ക് 72 മണിക്കൂറിനകം RT-PCR റാപ്പിഡ് ആന്റിജൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. കോവിഡ് ലക്ഷണമുള്ളവരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല. 36 കരസേനാ ഉദ്യോഗസ്ഥർക്ക് സ്ഥിര കമ്മീഷൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. കേന്ദ്രം നിലപാടറിയിച്ചത് യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉണ്ടായിട്ടും സ്ഥിര കമ്മീഷൻ വിലക്കുന്നുവെന്ന കരസേനാ ഷോർട്ട് സർവീസ് കമ്മീഷൻ വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ. ഒരാഴ്ചയ്ക്കകം സ്ഥിര കമ്മീഷൻ നൽകിക്കൊണ്ടുള്ള ഉത്തരവിറക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. ബംഗാൾ തെരഞ്ഞെടുപ്പ് അക്രമങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ CBI കേസെടുക്കുന്നുവെന്ന സിവിൽ ഹർജി സുപ്രീംകോടതി 16 പരിഗണിക്കാനായി മാറ്റി. CBIക്ക് കേസെടുക്കണമെങ്കിൽ നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനിവാര്യമെന്ന ഹർജിയിൽ. കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ ബംഗാൾ സർക്കാരിന് മറുപടി സമർപ്പിക്കാമെന്ന് ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ച്. വിമാനത്താവളത്തിൽ പരിശോധനയുടെ ഭാഗമായി താരം സുധാചന്ദ്രന്റെ കൃത്രിമ കാൽ ഊരിമാറ്റാൻ ആവശ്യപ്പെട്ടതിന് ക്ഷമ ചോദിച്ച് CISF. സംഭവത്തിൽ പ്രതിഷേധിച്ച താരം വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് CISFന്റെ പ്രതികരണം. കൃത്രിമ കാൽ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതിലെ കാരണം അന്വേഷിക്കുമെന്നും യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാകുന്നില്ലെന്നും ഭാവിയിൽ ഉറപ്പുവരുത്തുമെന്നും CISFന്റെ ട്വീറ്റ്. ട്വിറ്റർ മുൻ MD മനീഷ് മഹേശ്വരിക്ക് സുപ്രീംകോടതിയുടെ നോട്ടീസ്. നടപടി UP പോലീസ് നൽകിയ നോട്ടീസ് റദ്ദ് ചെയ്ത കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ. പോലീസ് നടപടി ഗാസിയാബാദിലെ ആൾക്കൂട്ട ആക്രമണ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് തടയാത്തതിനെതിരെ. മത്സ്യത്തൊഴിലാളിയെ ശ്രീലങ്കൻ നാവികസേന ബോട്ടിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാമേശ്വരത്ത് പ്രതിഷേധം. മത്സ്യത്തൊഴിലാളിയോട് സമരം തുടങ്ങി. മരിച്ച പുതുക്കോട്ട സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യം.
മേഘാലയ ഗവർണർ സത്യപാൽ മാലിക്കിനെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. റോഷ്നി ഭൂമി അഴിമതിയിൽ മെഹബൂബ ആനുകൂല്യം കൈപ്പറ്റിയെന്ന പ്രസ്താവനയിലാണ് നോട്ടീസ്. തൃണമൂൽ കോൺഗ്രസ് MP സുസ്മിതാ ദേവിന്റെ കാർ ത്രിപുരയിൽ വെച്ച് തല്ലി തകർത്തു. ഒപ്പമുള്ളവർക്ക് പരുക്കേറ്റതായും ആക്രമണത്തിന് പിന്നിൽ BJP ആണെന്നും സുസ്മിതാ ദേവ്. മഹിളാ കോൺഗ്രസ് മുൻ ദേശീയ പ്രസിഡന്റായിരുന്നു സുസ്മിതാ ദേവ്. വിശപ്പും പോഷകാഹാരക്കുറവും പരിഹരിക്കാൻ രാജ്യവ്യാപകമായി സാമൂഹിക അടുക്കളകൾ ആരംഭിക്കണമെന്ന പൊതുതാത്പര്യ ഹർജി ഈ മാസം 27 പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. കോവിഡ് സാഹചര്യത്തിൽ വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടപ്പോഴാണ് പ്രതികരണം. ജഡ്ജിയുടെ കൊലപാതകത്തിൽ CBIയെ വിമർശിച്ച് ജാർഖണ്ഡ് ഹൈക്കോടതി. CBI ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഹൈക്കോടതി. CBI ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെ പോലെയെന്നും വിമർശനം. ഉത്തർപ്രദേശിൽ ഡെങ്കിപ്പനി വീണ്ടും വ്യാപിക്കുന്നു. പ്രയാഗ് രാജിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 41 കേസുകൾ. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചവരിൽ 5 കുട്ടികളും. സംസ്ഥാനത്ത് മുൻകരുതൽ നടപടി സ്വീകരിച്ചതായി ആരോഗ്യ വിഭാഗം. റഷ്യയിൽ സ്ഫോടക വസ്തു നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ തീപിടുത്തം. മരണം 16. 12 മൃതദേഹം ലഭിച്ചു. റിയാസൻ മേഖലയിൽ തെരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുന്നു. കുടിയേറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ബെൽജിയൻ പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡി ക്രൂ. രാജ്യങ്ങൾ ഒരുമിച്ച് പ്രതിസന്ധിയെ നേരിടണമെന്നും കുടിയേറ്റം നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ബെൽജിയം പ്രധാനമന്ത്രി. ജർമ്മൻ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന എങ്കല മെർക്കലിന് യൂറോപ്യൻ യൂണിയന്റെ ആദരം. മെർക്കൽ അവസാനമായി പങ്കെടുക്കുന്ന യൂറോപ്യൻ യൂണിയൻ സമ്മേളനത്തിൽ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരവറിയിച്ചു. അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനൊരുങ്ങിയ ഓസ്ട്രേലിയയുടെ ഫാൻഡാസ് എയർവേസ്. പുതിയ സർവീസുകൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ പുനരാരംഭിച്ചതായി കമ്പനി അധികൃതർ. സർവീസുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് യാത്രക്കാരുടെ അഭ്യർത്ഥനകൾ ലഭിച്ചതുകൊണ്ടെന്ന് വിശദീകരണം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിയന്ത്രണങ്ങൾ കർശനമാക്കി യുക്രൈൻ. ഹോട്ട്സ്പോട്ട് മേഖലകളിൽ സ്കൂളുകൾ അടച്ചിടും. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വാക്സിൻ സർട്ടിഫിക്കറ്റോ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കും. ഫൈസർ ബയോടെക് വാക്സിനുകളുടെ കുട്ടികളിലെ ട്രയൽ പൂർത്തിയായി. വാക്സിൻ കുട്ടികളിൽ 90.7% ഫലപ്രാപ്തി കാട്ടിയതായി റിപ്പോർട്ട്. ട്രയൽ പൂർത്തിയായത് 5 മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ. ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തിയിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം. 7 പേർ കൊല്ലപ്പെട്ടു. റോഹിംഗ്യൻ നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള സംഘർഷമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. വിദേശത്തു നിന്നുള്ള തൊഴിലാളികൾക്ക് വീണ്ടും പ്രവേശനം അനുവദിക്കാൻ മലേഷ്യൻ സർക്കാർ. രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിലും ഇളവ് കൊണ്ടുവരും. ലാങ്കാവി ദ്വീപിലേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനാനുമതി. ചിലയിലെ വാൽപറൈസോ പോർട്ടിൽ മത്സ്യത്തൊഴിലാളികളും നാവികസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. പോർട്ടിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഹാർബർ നിർമ്മിക്കണമെന്ന ആവശ്യം. പോർട്ടിലെ ടയറുകൾക്ക് തീയിട്ട് മത്സ്യത്തൊഴിലാളികൾ. സർക്കാർ അനുമതി നൽകിയിട്ടും നിർമ്മാണം വൈകുന്നുവെന്ന് ആരോപണം. സ്പോർട്സ് ന്യൂസ്. 2020 ലോകകപ്പ് യോഗ്യത റൌണ്ടിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ നെതർലൻഡ്സിന് ബാറ്റിംഗ് തകർച്ച. 44 റൺസ് എടുക്കുന്നതിനിടെ നെതർലൻഡ്സ് ഓൾ ഔട്ടായി. ശ്രീലങ്കയുടെ വനിഡു ഹസരംഗയ്ക്കും ലഹിരു കുമാരയ്ക്കും 3 വിക്കറ്റ്. 2020 ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ അയർലൻഡിനെതിരെ നമീബിയ്ക്ക് 8 വിക്കറ്റ് ജയം. അയർലൻഡ് ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം. 9 പന്ത് ബാക്കി നിൽക്കെ നമീബിയ മറികടന്നു. ജയത്തോടെ നമീബിയ സൂപ്പർ 12. യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ AS റോമയുടെ തോൽവിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച ജോസെ മൊറീന്യോ. ഡിഫൻസിലെ പിഴവുകളും മുന്നേറ്റത്തിലെ പോരായ്മകളും ടീമിന് തിരിച്ചടിയായി. തന്റെ കരിയറിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഏറ്റെടുക്കുന്നുവെന്ന് മൊറീന്യോ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ 5-ാമത്തെ മത്സരം പുനഃക്രമീകരിച്ചു. 2022 ജൂലൈയിലാണ് പരമ്പരയിലെ അവസാന മത്സരം. പുതുക്കിയ സമയക്രമം പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ്. 2020 ലോകകപ്പ് നേടാൻ കൂടുതൽ സാധ്യത ഇന്ത്യക്കെന്ന് പാക് മുൻ ക്യാപ്റ്റൻ ഇൻസമാമുൽ ഹഖ്. ഇന്ത്യയുടേത് മികച്ച നിര. UAE-യിലേത് ഇന്ത്യൻ ഗ്രൗണ്ടുകൾക്ക് സമാനമായ സാഹചര്യമാണെന്നും ഇൻസമാമുൽ ഹഖ്. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം കിളിമാനൂരിൽ IT വിദ്യാർത്ഥിനി കിടപ്പ് മുറിയിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ ആൽത്തറമൂട് സ്വദേശി ആദിത്യയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധിക മരിച്ച നിലയിൽ വെൺപകൽ ചൂണ്ടവിളാകം ലക്ഷ്മൺ വീട് കോളനിയിൽ ശ്യാമളയാണ് മരിച്ചത്. ചെറുമകളുടെ ഭർത്താവ് മർദ്ദിക്കുമെന്ന് ശ്യാമള പറഞ്ഞുവെന്ന് അയൽവാസിയുടെ മൊഴി.
കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ ബി ജെ പി ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനുമെതിരെ എ ഐ വൈ എഫ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ സജിലാൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പള്ളിമുക്കിലെ ഹാർഡ്വെയർ കടയിൽ മോഷണം. 300,000 രൂപ മോഷണം പോയെന്ന് പരാതി. കെട്ടിടത്തിന്റെ പിറകിലെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് മോഷണം നടന്നത്. കൊല്ലത്ത് 2 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. വാളക്കോട് സ്വദേശി വിജയിയാണ് പിടിയിലായത്. പ്രതിക്കെതിരെ എൻ ഡി പി എസ് നിയമപ്രകാരം കേസെടുത്തു. പത്തനംതിട്ട പന്തളം കുരമ്പാലയിൽ വീട്ടിൽ നിന്ന് കാർ മോഷ്ടിച്ച 2 യുവാക്കൾ അറസ്റ്റിൽ. കുരമ്പാല സ്വദേശികളായ വിഷ്ണു, രതീഷ് കുമാർ എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ പുലർച്ചെ 3 മണിയോടെയാണ് കുരമ്പാല പുല്ലാനിമണ്ണിൽ ഷാജിയുടെ വീട്ടിൽ നിന്ന് കാർ മോഷണം പോയത്. കനത്ത മഴയിൽ പത്തനംതിട്ട തിരുവല്ല കല്ലുങ്കൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 3 ലക്ഷം രൂപയുടെ പച്ചക്കറി കൃഷി നശിച്ചു. വിളവെടുത്തുകൊണ്ടിരുന്ന പാവൽ, പടവലം, വെള്ളരി എന്നിവയാണ് നശിച്ചത്. നവംബറിൽ വിളവെടുക്കേണ്ട 15 ഏക്കറിലെ കരിമ്പ് കൃഷിയും വെള്ളത്തിൽ. പത്തനംതിട്ട വലഞ്ചുഴി ക്ഷേത്രക്കടവിലുള്ള നടപ്പാലത്തിന് സംരക്ഷണ ഭിത്തികളിൽ വിള്ളൽ. കാൽനടയാത്രയ്ക്ക് ഭീഷണി. നടപ്പാലം സംരക്ഷിക്കുന്നതിനുള്ള അടിയന്തര നടപടി വേണമെന്ന് പ്രദേശവാസികൾ. ആലപ്പുഴ ജില്ലയിൽ എ ഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ അധ്യയനപൂർവ്വ ശുചീകരണം നടത്തി. ചെറുവാരണം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് ശ്രീനാരായണ വിലാസം ഗവൺമെന്റ് എൽ പി സ്കൂളും പരിസരവും. ജില്ലാ പ്രസിഡന്റ് ബൈരഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ പൂച്ചാക്കൽ കോടവേലി കലുങ്കിന് സമീപം ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് 7-ാം വാർഡിൽ കുടിവെള്ള വിതരണം നിലച്ചു. പൊട്ടിയ പൈപ്പിൽ നിന്ന് വെള്ളമൊഴുകി സമീപത്തെ റോഡ് തകർന്നു. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി എസ് എൻ ഡി പി യോഗം വിമോചന സമിതി നേതാക്കൾ. മുണ്ടക്കയത്തും കാഞ്ഞിരപ്പള്ളിയിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി. വസ്ത്രങ്ങളും നിത്യോപയോഗ സാധനങ്ങളും നൽകി. കോട്ടയം പായിപ്പാട് ബന്ധുക്കൾ മരിച്ച നിലയിൽ. തൃക്കൊടിത്താനം സ്വദേശി സുനിൽകുമാറും സത്യനുമാണ് മരിച്ചത്. പായിപ്പാട് സ്റ്റേഷൻ പരിധിയിൽ ജയകുമാർ എന്നയാളെ ഇന്നലെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇടുക്കി തോപ്പാംകുടി സെന്റ് മരിയ ഗോറോത്തി പള്ളിയിൽ മോഷണം. പള്ളിക്കകത്തെ ഭണ്ഡാരം മോഷണം പോയി. പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ സ്വദേശി കിരൺ രാജാണ് പിടിയിലായത്. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ്. എൻ സി പി എറണാകുളം മുൻ ജില്ലാ പ്രസിഡന്റ് കെ എം കുഞ്ഞുമോൻ പാട്ടിയിൽ നിന്ന് രാജിവെച്ചു. പി സി ചാക്കോയുടെ ഏകപക്ഷീയമായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജി. തന്നോടൊപ്പം നിരവധി പ്രവർത്തകരുണ്ടെന്ന് കുഞ്ഞുമോൻ 24നോട്. എ ഐ എസ് എഫ് പ്രവർത്തകരായ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിനെതിരെ കാലടിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും. പ്രതിഷേധ യോഗം സി പി ഐ അങ്കമാലി മണ്ഡലം സെക്രട്ടറി സി വി രാജൻ ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് ഷൈബിൻ ഷാജി അധ്യക്ഷനായി. തൃശൂർ ജില്ലയിൽ എലിപ്പനി ജാഗ്രതയുമായി ആരോഗ്യ വിഭാഗം. നിർദ്ദേശം തൃക്കൂർ, വെള്ളാങ്കല്ലൂർ, കടപ്പുറം എന്നിവിടങ്ങളിൽ 3 മരണങ്ങൾ എലിപ്പനിയെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. തൃശൂർ ജില്ലയിലെ മയിലാട്ടുംപാറയിൽ കാട്ടാന ശല്യം രൂക്ഷം. 50 വാഴകളും തെങ്ങുകളും നശിപ്പിച്ചതായി പരാതി. തൃശൂർ പുതുക്കാട് ഇതര സംസ്ഥാന യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് 2-ാം കല്ല് സ്വദേശി ബിനീഷ്. പാലക്കാട് ജില്ലയിൽ ഇന്ന് 337 പേർക്ക് കോവിഡ്. 7.57% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 236 പേർക്ക് സമ്പർക്ക രോഗബാധ. അട്ടപ്പാടി കാരറയിൽ യുവാവിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാരറ നെടുമ്പുറത്ത് രാജപ്പന്റെ മകൻ രാഹുലാണ് മരിച്ചത്. വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയെ സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും അനുമോദിച്ചു. 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് കൃഷ്ണയാണ് അനുമോദിച്ചത്. സമഗ്ര ശിക്ഷാ കേരള മകളി ബി ആർ സിയുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ വിദ്യാലയങ്ങളിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ എല്ലാ കുട്ടികൾക്കും 3 പുസ്തകങ്ങൾ വീതം നൽകും. പെരുമുടിയൂർ ജി എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടം നാളെ 10 മണിക്ക് സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മലപ്പുറം ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ജീവനക്കാർക്ക് അഡ്വാൻസ് റോപ്പ് റെസ്ക്യൂ പരിശീലനം നൽകി. മലപ്പുറം ഫയർ സ്റ്റേഷനിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി ജില്ലാ ഫയർ ഓഫീസർ ടി അനൂപ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് റെയിൽപാളം മുറിച്ച് കടക്കുന്നതിനിടെ യുവാവ് ട്രെയിൻ തട്ടിമരിച്ചു. പുതിയ കടവ് സ്വദേശി സർഫാസ് ആണ് മരിച്ചത്. 6-ാം ഗേറ്റിന് സമീപം കാരാട് സ്കൂളിനടുത്താണ് അപകടമുണ്ടായത്. കോഴിക്കോട് ജില്ലയിൽ 712 പേർക്ക് കോവിഡ്. 1004 പേർ രോഗമുക്തർ. കോഴിക്കോട് മുൻ മേയറും പ്രമുഖ സഹകാരിയുമായിരുന്ന എം ഭാസ്കരൻ അനുസ്മരണം നടന്നു. കാലിക്കറ്റ് ടൗൺ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമ്മേളനം മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു.
കോഴിക്കോട് കല്ലിട്ട നടയിൽ 4 പേരിൽ നിന്ന് 24 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടികൂടി. പ്ലാസ്റ്റിക് കുപ്പികളിലാക്കി സൂക്ഷിച്ച ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത്. കണ്ണൂർ മമ്പറത്ത് ബോട്ട് ടെർമിനൽ നിർമ്മാണം പുരോഗമിക്കുന്നു. 93 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ടെർമിനൽ ഒരുങ്ങുന്നത്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ അച്ചരക്കണ്ടി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിലുണ്ടായി കുഴി മൂടാത്തതിനെതിരെ പ്രതിഷേധം. കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി തെങ്ങ് നട്ട് പ്രതിഷേധിച്ചു. കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ഇടക്കോളനിയിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാനക്കൂട്ടം പ്രദേശത്തെ കൃഷി വ്യാപകമായി നശിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ 171 പേർക്ക് കൂടി കോവിഡ്. 191 പേർ രോഗമുക്തരായി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 551. കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് 98.06% പേർ. 84.96% പേർ ജില്ലയിൽ നിന്നും, ബാക്കിയുള്ളവർ ജില്ലയ്ക്ക് പുറത്തുനിന്നും വാക്സിൻ എടുത്തു. രാജ്യത്ത് 100 കോടി കോവിഡ് വാക്സിനേഷൻ പൂർത്തിയായതിന്റെ വിജയാഹ്ലാദം പങ്കിട്ട് കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബ്. കാസർഗോഡ് ജില്ലാ ആശുപത്രി കോവിഡ് വാക്സിനേഷൻ ടീമിനെ ആദരിച്ചു. നെറ്റ്ഫ്ലിക്സ് ചിത്രം മീനാക്ഷി സുന്ദരേശ്വറിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. സാനിയ മൽഹോത്രയും അഭിമന്യു ദസാനിയുമാണ് പ്രധാന വേഷത്തിൽ. പ്രശസ്ത ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ആദ്യമായി തിരക്കഥയൊരുക്കുന്ന ചിത്രത്തിന്റെ പേര് ഞായറാഴ്ച പ്രഖ്യാപിക്കും. വിജേഷ് മണി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനു വേണ്ടി 5 സംഗീത സംവിധായകർ ഗാനങ്ങൾ ഒരുക്കും. ജോജു ജോർജ് ചിത്രം അദൃശ്യത്തിന്റെ സോളോ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. നവാഗതനായ സാക് ഹാരിസ് ആണ് ചിത്രത്തിന് സംവിധായകൻ. 11 വർഷത്തിന് ശേഷം ജയറാമും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നു. മീര ജാസ്മിനാണ് നായിക. 13 വർഷത്തിന് ശേഷമാണ് സത്യനന്ദിക്കാട് ചിത്രത്തിൽ മീര ജാസ്മിൻ അഭിനയിക്കുന്നത്. ജോജു ജോർജിന്റെ പിറന്നാൾ ദിനത്തിൽ പുതിയ സിനിമയുടെ പോസ്റ്റർ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. സൻഫീർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പ്ലീസ് എന്ന ചിത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തുവിട്ടത്. ഉത്തരാഖണ്ഡിലെ കനത്ത മഴയിൽ ഗ്യാസ് സിലിണ്ടർ പ്ലാന്റ് ഒഴുകിപ്പോയെന്ന് വ്യാജ പ്രചാരണം. ഓഗസ്റ്റിൽ മധ്യപ്രദേശിലുണ്ടായ കനത്ത മഴയിൽ ഒഴുകിപ്പോയ സിലിണ്ടർ പ്ലാന്റിന്റെ വീഡിയോ ആണ് വ്യാജ തലക്കെട്ടോടെ പ്രചരിപ്പിക്കുന്നത്. കുഞ്ഞിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നാളെ മുതൽ നിരാഹാര സമരമിരിക്കുമെന്ന് അനുപമ. സെക്രട്ടേറിയറ്റിന് മുന്നിലാകും സമരമെന്നും അനുപമ. പമ്പാ ഡാമിന്റെയും കക്കി ആനത്തോട് ഡാമിന്റെയും ഷട്ടറുകൾ താഴ്ത്തി. പമ്പാ ഡാമിലെ ജലനിരപ്പ് ബ്ലൂ അലേർട്ട് നിരപ്പിലേക്ക് കുറഞ്ഞു. സംഭരണശേഷിയുടെ 74% മാത്രമാണ് നിലവിലുള്ളത്. ജമ്മുകശ്മീരിലെ 6 ജില്ലകളിൽ റെയ്ഡ് നടത്തിയ NIA 8 പേർ അറസ്റ്റിൽ. കശ്മീർ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനാ കേസിൽ കുറ്റാരോപിതരായവരാണ് പിടിയിലായത്. പ്രതിഷേധക്കാരുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായി മ്യാൻമാർ പട്ടാള ഭരണകൂടം. ജനങ്ങളുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസമെന്ന് മിലിട്ടറി വക്താവ്. 100 News അവസാനിച്ചു.